2019 ഇന്റർനാഷണൽ ട്രക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ഏറ്റവും മികച്ചൊരു ട്രക്കാണ് ഫോർഡ് എഫ് മാക്സ്. പ്രധാനമായും മൂന്ന് വേരിയന്റുകളാണ് ഇത് പുറത്തിറങ്ങുന്നത്. ഒരു റോഡ് വേർഷൻ, ഒരു കൺസ്ട്രക്ഷൻ വേർഷൻ, കൂടാതെ ഒരു ട്രാക്ടർ വേർഷനിലും ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. ഈ വാഹനം നമ്മുടെ നാട്ടിലെ പൈസ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വില കൂടുതലായിരിക്കും. ഏത് തരത്തിലുള്ള റോഡുകൾക്ക് വേണ്ടിയും വളരെ അനായാസം പോകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത് 500 PS പവറിന്റെ ഒരു എഞ്ചിൻ ആണ്. കൂടാതെ 2500 NM ടോർക്കോട് കൂടിയ ഒരു BS6 12.7 L എഞ്ചിൻ ആണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. ബ്രേക്കിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു എഞ്ചിൻ ബ്രേക്കും അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഇരട്ടാഴ് ഉപയോഗിച്ചുള്ള ബ്രേക്കിംഗ് ആണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് ഓവർ ഹീറ്റ് ആകാത്ത രീതിയിൽ തന്നെ ഏറ്റവും മികച്ച യാത്ര ഈ ഒരു ട്രക്ക് നൽകുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ആക്റ്റീവ് എമർജൻസി ബ്രേക്കിംഗ് ആണ്. മുൻപിൽ ഒരു തടസ്സം പെട്ടെന്നുണ്ടായാൽ തന്നെ ഈ ഒരു ആക്റ്റീവ് എമർജൻസി ബ്രേക്കിംഗ് പ്രവർത്തിക്കുന്നു. അപകടങ്ങളെ പെട്ടെന്ന് ചെറുക്കാനുള്ള രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സും ഈ ഒരു ട്രക്കിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഇനിയും അടുത്തതായി ഉള്ളതാണ് മെർസിഡസ് ബെൻസ് ആക്ട്രസ്. ഒരുപാട് പുതുമയാർന്നതും ശാസ്ത്രീയമായ ഇന്ധന ഉപയോഗത്തെ കുറയ്ക്കുന്നതായിട്ടുള്ള ഒരു മെക്കാനിസത്തോട് കൂടിയ ട്രക്കാണ് ആക്ട്രസ്. 14 ക്യാബിൻ അവൈലബിൾ ആയിട്ടുള്ളത്. നൂതനമായ ഡ്രൈവർ സേഫ്റ്റിയും കംഫോർട്ടും ആണ് ആക്ട്രസിനെ ഇത്രയധികം പേര് കേട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. ഇതിന്റെ ഇന്റീരിയറിനകത്ത് പലതരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല്, അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഓപ്ഷനുകൾ ഒക്കെ നമ്മൾ മലയാളി ട്രക്ക് ഭ്രാന്തമാരെ സംബന്ധിച്ചോളം സ്വപ്നം കാണാൻ പറ്റാത്ത ഒത്തിരി അധികം ഫീച്ചേഴ്സുകളാണ് ഈ ഒരു ഡ്രൈവർ ക്യാബിനകത്ത് ഉള്ളത്. ഈ ഒരു ഡ്രൈവർ ക്യാബിനെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് വർക്കിംഗ് ഏരിയ, അതുപോലെ തന്നെ ഒന്ന് ലിവിംഗ് ഏരിയ. ഡ്രൈവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഉറക്കം തരുന്ന ക്യാബിൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. OM 5 Sirion സീരീസിൽ ഉള്ള ഒരു എഞ്ചിനും 11,946 CC ഒരു എഞ്ചിനും ആണ് ഇത് വന്നിരിക്കുന്നത്. 33 ടൺ വരെ ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആണ്. സേഫ്റ്റി സിസ്റ്റത്തിൽ ഇലക്ട്രോണിക് ബ്രേക്കിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ സ്ലിപ്പ് സിസ്റ്റവും അവൈലബിൾ ആയിട്ടുണ്ട്. Volvo VN സീരീസിലുള്ള ട്രക്സ്. ഈ തരത്തിലുള്ള മോഡലുകൾ ആദ്യമായിട്ട് ഇറക്കുന്നത് 1996. അവിടെ നിന്നും ഒരുപാട് സാങ്കേതിക വിദ്യകളും സാങ്കേതിക മികവും ഉപയോഗിച്ച് ഇന്ന് ലോകത്തിലേക്ക് തന്നെ ഏറ്റവും മികച്ച ട്രക്കുകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വേർഷനിൽ തന്നെ വളരെ മികച്ച ടെക്നിക്കൽ ഫീച്ചേഴ്സും ഡ്രൈവർ കംഫർട്ടും കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വോൾവോയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഒരു ഡ്രൈവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സുകൾ ക്യാബിനകത്ത് കൊടുക്കാൻ വോൾവോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട് പോലെ ഡ്രൈവർക്ക് ആ ഒരു ക്യാബിനെ മാറ്റിയെടുക്കാമെന്നാണ് വോൾവോ അവകാശപ്പെടുന്നത്. ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് വോൾവോയുടെ തന്നെ D13TC സീരീസിലുള്ള എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 565 HP 2200 RPM കൈവരിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തതാണ് കെൻവർത്ത് T680. ഒരു നെക്സ്റ്റ് ജനറേഷൻ ട്രക്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു കെൻവർത്ത് എന്ന് പറയുന്നത്. വളരെ ആകർഷണമായിട്ടുള്ള ഇതിന്റെ ഒരു ഡിസൈൻ തന്നെയാണ്. ആദ്യം കണ്ണിൽ പെടുന്ന ആരാണേലും വളരെ നല്ല മികച്ച രീതിയിൽ നോക്കി നിൽക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ചൊരു ഇന്റീരിയർ ഡിസൈനും ഈ ഒരു വണ്ടിക്കകത്തുണ്ട്. 15-inch സ്ക്രീൻ വളരെ വ്യത്യസ്തമായ ഒരു മെക്കാനിസത്തെ പരിചയപ്പെടുത്തുന്നു. അതിന് എടുത്തു പറയേണ്ട ഒന്നെന്ന് പറയുന്നത് ഇതിലെ ഒരു അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അതായത് മുൻപിൽ പോകുന്ന വണ്ടിയിൽ നിന്നും ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് മാത്രമേ എപ്പോഴും ഈ ഒരു വണ്ടി പോകുകയുള്ളൂ. അത് ശരിക്കും ഒരു സെൻസറിന്റെ സഹായത്തോടു കൂടി ഓട്ടോമാറ്റിക്കലാണ് ചെയ്യുന്നത്. ഈ ഒരു T680 അടുത്തൊരു കിടിലൻ പ്രത്യേകത എന്നത് എല്ലായ്പ്പോഴും ട്രക്കിന്റെ ബ്ലൈൻഡ് സ്പോട്ടുകൾ നിരീക്ഷിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ഡ്രൈവർക്ക് വീഡിയോ ആയും ഓഡിയോ ആയും സിഗ്നലുകൾ കൊടുക്കുകയും ഇതുകൊണ്ട് തന്നെ വളരെ ഒരു അപകടം കുറയ്ക്കാനും ഡ്രൈവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് കംഫോർട്ട് കൊടുക്കുകയും ചെയ്യും. കൂടാതെ വണ്ടി വളവുകൾ തിരിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ട്രാക്കിലേക്ക് കയറാനുള്ള ഒരു കഴിവും ഈ ഒരു വണ്ടിക്കകത്തുണ്ട്. എഞ്ചിൻ വരിക്കുന്നത് 510 HP ഒരു എഞ്ചിനാണ് വന്നിരിക്കുന്നത്. കൂടാതെ 2508 NM ടോർക്കും ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തൊരു വണ്ടിയാണ് MAN TGX. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ സംബന്ധിച്ചോളം ആളുകൾ ഏറ്റവും കൂടുതൽ പവറുള്ളൊരു വണ്ടി മടകളിലും മൈനുകളിലും ഒക്കെ ഓടിക്കേണ്ട ഒരു വണ്ടിയാണ് MAN. നേരത്തെ കാണിച്ച വണ്ടികളിൽ പോലെ തന്നെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ക്യാബിൻ ഫീച്ചേഴ്സും ഒക്കെ ഈ ഒരു വണ്ടിക്കകത്തും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ ക്യാബിൻ എന്ന് പറയുന്നത് ഒരു 6.5 ft ഉയരമുള്ള ഒരു ക്യാബിൻ തന്നെയാണ് തരുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു യാത്രാ സുഖവും അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ലീപ്പിംഗ് കംഫോർട്ടും ഒക്കെ ഈ ഒരു വണ്ടിക്കകത്ത് തരുന്നുണ്ട്.
കൂടാതെ അഡ്വാൻസ്ഡ് വെഹിക്കിൾ ട്രാൻസ്മിഷൻ ഈ ഒരു സിസ്റ്റം നമ്മുടെ യാത്രയ്ക്ക് ഏറ്റവും സുരക്ഷിതവും സുഖകരവുമായ രീതിയിൽ നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. ഇതിന്റെ ഒരു എഞ്ചിൻ വരുന്ന D3876 സീരീസിലുള്ള ഒരു എഞ്ചിൻ ആണ്. ഇതിന്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 640 HP 3000 NM ടോർക്കും ആണ് ഈ ഒരു വണ്ടിക്ക് അത് മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മികച്ച 5 ട്രക്കുകൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു.